ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 24 നടക്കാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓവർസിയർ ഗ്രേഡ് 2 2016 സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് വേണ്ടി നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 4 വീഡിയോസ് നമ്മൾ മുൻപത്തെ 4 വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. മുൻപത്തെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഹൈഡ്രോഗ്രാഫിക് പോർട്ട് ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് 2 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ സീരീസിലുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏതാ നോക്കാം. Plywood is made by bonding together thin layers of wood in such a way that the angle between the grains of any layer to grain of adjacent layer is. ഇവിടെ ടിംബറിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലൈവുഡ്, ഈ പ്ലൈവുഡ് എന്ന് പറയുന്നത് ഒരുപാട് വുഡിന്റെ തിൻ ലെയറുകൾ ഒട്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പ്ലൈവുഡിന്റെ ഷീറ്റുകൾ ഏത് ആംഗിളിലാണ് തമ്മിൽ പരസ്പരം ഒട്ടിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ശരിക്കും പ്ലൈവുഡ് ഫോം ചെയ്യുന്നത് വിനീർ ബോർഡുകൾ ഓഡ് നമ്പേഴ്സിൽ ഒട്ടിച്ചുകൊണ്ടാണ് പ്ലൈവുഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. വിനീർ ബോർഡുകൾ വളരെ സൈസ് കുറഞ്ഞ അല്ലെ വളരെ തിന്നായിട്ടുള്ള ഷീറ്റുകളാണ്. അതിനൊരു 0.4 to 0.6 mm വരെ എന്തുണ്ടാവുള്ളൂ, തിക്നെസ് ഉണ്ടാവുള്ളൂ. അത്രയും തിക്നെസ് ഉള്ള വിനീർ ബോർഡുകളെ പരസ്പരം കൂട്ടിയൊട്ടിച്ചുകൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്നതാണ് പ്ലൈവുഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലൈവുഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആദ്യം ഒരു വിനീർ ബോർഡ് എടുക്കും. ആ ബോർഡിൻ്റെ 90 degrees, അത് ആ ബോർഡിന് പെർപ്പെൻഡിക്കുലർ ആയിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ലെയർ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം അതാണ്, ആ വിനീർ ബോർഡുകൾ അല്ലെങ്കിൽ ആ തിൻ ലെയർ ഓഫ് വുഡുകൾ ഏത് ആംഗിളിലാണ് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒട്ടിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രെയിൻസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 90 degrees. അപ്പോൾ 90 degrees ആംഗിളിൽ പരസ്പരം പെർപ്പെൻഡിക്കുലർ ആക്കിക്കൊണ്ട് ഓരോ വിനീർ ബോർഡുകളും കൂട്ടി ഒട്ടിക്കുന്നതാണ് പ്ലൈവുഡ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്ലൈവുഡിൻ്റെ തിക്നെസ് നമ്മൾ പറയുന്നതിന് പകരം നമ്പർ ഓഫ് പ്ലൈ ആണ് പറയുക. അതായത് ഓരോ വിനീർ ബോർഡുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് അതിൻ്റെ തിക്നെസ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ പല തിക്നെസ്സിലുള്ള പ്ലൈവുഡുകൾ എന്താണ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ടെസ്റ്റിംഗ് കംപ്രസീവ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് സിമെന്റ്, ദ സിമെന്റ് മോർട്ടാർ ഈസ് മെയ്ഡ് ബൈ മിക്സിംഗ് സിമെന്റ് ആൻഡ് സ്റ്റാൻഡേർഡ് സാൻഡ് ഇൻ ദ പ്രപ്പോർഷൻ ഓഫ്. നമ്മൾ സിമെന്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്തും അതേപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്തും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമെന്റും സാൻഡും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. അങ്ങനെ സിമെന്റും സാൻഡും മിക്സ് ചെയ്യുമ്പോൾ അത് ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1:3. അതായത് ഒരു പാർട്ട് സിമെന്റിന് 3 parts ഓഫ് സാൻഡ് എടുത്തുകൊണ്ടാണ് കംപ്രസീവ് ടെസ്റ്റിങ്ങും അതേപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ ടെസ്റ്റും നമ്മൾ ചെയ്യുന്നത്. ഇത് സിമെന്റിന് വേണ്ടിയിട്ടാണ്, അത് പ്രത്യേകം മനസ്സിലാക്കുക. കോൺക്രീറ്റ് അല്ല, മറിച്ച് സിമെന്റിന്റെ ടെസ്റ്റ് സിമെന്റ് മോർട്ടാർ ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം സിമെന്റ് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഒരിക്കലും സിമെന്റ് മാത്രം നമ്മൾ ഉപയോഗിക്കാറില്ല. സിമെന്റ് എപ്പോഴും ഒന്നെങ്കിൽ അത് പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി മോർട്ടാർ ആയിട്ടോ, അതല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റിന്റെ കൂടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ സിമെന്റ് ഉപയോഗിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും സിമെന്റ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റും സാൻഡും കൂടെയാണ് എന്ത് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി സിമെന്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോലത്തെ ഒരു മോൾഡാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 15x15x15 centimeter ഒരു മോൾഡാണ് എടുക്കുന്നത്. എന്നാൽ സിമെന്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മോൾഡിന്റെ സൈസ് 7x7x7 centimeter ആണ്. ഏകദേശം കോൺക്രീറ്റിന് എടുക്കുന്ന ക്യൂബിന്റെ പകുതി സൈസ് മാത്രമേ എന്തിനുണ്ടാവുള്ളൂ, സിമെന്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോൾഡിന് ഉണ്ടാവുള്ളൂ. ആക്ച്വലി 7x7x7 എന്നുള്ളത് ഒരു കൃത്യമായ വാല്യൂ അല്ല, അതിന്റെ ഫേസ് ഏരിയ 50 centimeter square വരുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക, ആ മോൾഡിന്റെ സൈസ് ഫോം ചെയ്തിട്ടുണ്ടാവുക.
ഇനി ഇതേപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിക്കറ്റ് മോൾഡ് ആണ്, ഒരു ബ്രിക്കറ്റ് ഷേപ്പിലാണ് ടെൻസൈൽ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമെന്റിന്റെ മോൾഡ് ഉണ്ടാവുക. അതിൽ ഇതേപോലെ തന്നെ സിമെന്റും സാൻഡും 1:3 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ നിറയ്ക്കുകയും അതിനെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ നോമിനൽ സൈസ് ഓഫ് മോഡുലാർ ബ്രിക്ക് വിത്ത് മോർട്ടാർ ജോയിന്റ്സ്. ഒരു മോഡുലാർ ബ്രിക്കിന്റെ നോമിനൽ സൈസ് എത്രയാണ്? നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന ഒരു സൈസുകളുണ്ട് അല്ലെ, നോമിനൽ സൈസും സ്റ്റാൻഡേർഡ് സൈസും. രണ്ടും തമ്മിൽ 1 സെന്റിമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ നമുക്കറിയാം, രണ്ടിന്റെയും സൈസ് നമുക്കറിയാം, എന്നാലും അത് നോമിനൽ ആണോ സ്റ്റാൻഡേർഡ് ആണോ എന്ന് നമുക്ക് എപ്പോഴും മാറിപ്പോകും. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കുക, ഒരു സ്റ്റാൻഡേർഡ് ബ്രിക്ക്, ഒരു ബ്രിക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 19x9x9 ആണ്. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എന്നാണ് അതിന് പറയാം. അപ്പൊ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് 19x9x9 സെന്റിമീറ്ററും നോമിനൽ സൈസ്, നോമിനൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ മോർട്ടാർ തിക്നെസ്സും കൂടെ കൂട്ടുകയാണെങ്കിൽ അതിന്റെ സൈസ് 20x10x10 സെന്റിമീറ്റർ ആയിട്ട് മാറും. അപ്പൊ നോമിനൽ സൈസ് എന്ന് പറഞ്ഞാൽ മോർട്ടാർ തിക്നെസ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തിക്നെസ്സിനെയാണ് നമ്മൾ നോമിനൽ സൈസ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോഴ്സ് പോളിഗൺ റെപ്രസെന്റ് എ സെറ്റ് ഓഫ് ഫോഴ്സ് ഇൻ ഇക്വിലിബ്രിയം ഇസ്. ഫോഴ്സ് പോളിഗണ് പിന്നെ ഇക്വിലിബ്രിയത്തിലുള്ള ഫോഴ്സുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. ട്രയാങ്കിൾ, ക്ലോസ്ഡ് പോളിഗൺ, ഓപ്പൺ പോളിഗൺ, പാരലോഗ്രാം. അപ്പൊ എപ്പോഴും ഒരു ഫോഴ്സ് പോളിഗൺ ക്ലോസ്ഡ് പോളിഗൺ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഒരു ക്ലോസ്ഡ് പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രയാങ്കിൾ ഒരു ക്ലോസ്ഡ് പോളിഗൺ ആണ്, അതേപോലെ തന്നെ പാരലോഗ്രം ഒരു ക്ലോസ്ഡ് പോളിഗൺ ആണ്. അപ്പോൾ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് പോളിഗൺ ആണ്. ട്രയാങ്കിളും പാരലോഗ്രം മാത്രമല്ല, എത്ര സൈഡുള്ള പോളിഗൺ ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. നമ്പർ ഓഫ് ഫോഴ്സസ് എത്രണ്ണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോളിഗണിന്റെ സൈഡുകൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഓപ്പൺ പോളിഗൺ അല്ല, ഇക്വിലിബ്രിയത്തിലുള്ള ഫോഴ്സുകളെ റെപ്രസെന്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്ലോസ്ഡ് പോളിഗൺ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആംഗിൾ ബിറ്റ്വീൻ ടു ഫോഴ്സസ് ടു മേക്ക് ദ റിസൾട്ടന്റ് മിനിമം ആൻഡ് മാക്സിമം ആർ റെസ്പെക്റ്റീവ്ലി. രണ്ട് ഫോഴ്സുകളുണ്ട്, ആ രണ്ട് ഫോഴ്സുകളുടെയും റിസൾട്ടന്റ് മിനിമം ആകുമ്പോൾ എത്രയായിരിക്കും ആംഗിൾ ഉണ്ടാവുക, മാക്സിമം ആയിരിക്കുമ്പോൾ എത്രയാണ് ആംഗിൾ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. റിസൾട്ടന്റും ഫോഴ്സും അത് തമ്മിലുള്ള ആംഗിളും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ രണ്ട് ഫോഴ്സുകൾ തമ്മിൽ ഉണ്ടാക്കുന്നതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് പിയും മറ്റൊരു ഫോഴ്സ് ക്യൂവും ആണെങ്കിൽ ആ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിള് തീറ്റയും ആണെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ r² = p² + q² + 2pq cos θ എന്നുള്ളതാണ്. നമ്മളിവിടെ ആംഗിള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആയി കഴിഞ്ഞാൽ cos 180 എന്ന് പറയുന്നത് -1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കോസിൻ്റെ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, -1 വരും 180 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. എന്നാൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എന്തായി, അത് മാക്സിമം വാല്യൂ ആയി. അപ്പം -1 എന്നുള്ളത് മിനിമം വാല്യൂ, 1 എന്നുള്ളത് മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ആംഗിളുകൾ, സോറി, ആ രണ്ട് ഫോഴ്സുകൾ തമ്മിലുണ്ടാകേണ്ട ആംഗിള്, ആ രണ്ട് ഫോഴ്സുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ആംഗിള് റിസൾട്ടന്റ് മിനിമം ആവണം എന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയും അതിൻ്റെ റിസൾട്ടന്റ് മാക്സിമം ആവണം എന്നുണ്ടെങ്കിൽ 0 ഡിഗ്രിയുമാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 180 ഡിഗ്രി ആൻഡ് 0 ഡിഗ്രി. രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള റിസൾട്ടന്റ് മിനിമം ആവണമെങ്കിൽ 180 ഡിഗ്രി വരണം ആംഗിള്, മാക്സിമം ആവണമെങ്കിൽ 0 ഡിഗ്രി വരണം ആംഗിള്. ഇനി ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോജിക്കലായിട്ട് ആലോചിച്ചാലും ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കുക, രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിള് 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിള് 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയി. ഒരു ഫോഴ്സ് ഒരു ഡയറക്ഷനിലേക്കും മറ്റേ ഫോഴ്സ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും പോകുന്നു, അതാണ് 180 ഡിഗ്രി ആംഗിൾ. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നിങ്ങൾ നോക്കൂ. ഈ ഫിഗറിൽ ഈ ഒരു ഫോഴ്സും ഈ ഒരു ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ്, അതായത് രണ്ട് ഫോഴ്സും ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു ഫോഴ്സ് കൂടുകയും വേറൊരു ഫോഴ്സ് കുറയുകയാണെങ്കിൽ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകുന്നത് ഒരു ഡയറക്ഷനിലോട്ട് മാത്രമാണ്. അപ്പോൾ നോക്കൂ, വളരെ ലീസ്റ്റ് ആണ് എന്ത് അവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് മിനിമം ആവണമെങ്കിൽ എന്തായാൽ മതി, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയാൽ മതി. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കൂ. ആംഗിള് 0 ആവുക, 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്,
ഒരു ലൈനിൽ തന്നെ മറ്റേ ഫോഴ്സും അല്ലെങ്കിൽ ഒരേ ഒരു ഫോഴ്സിന്റെ മുകളിൽ തന്നെ മറ്റേ ഫോഴ്സ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് കോയിൻസൈഡ് ചെയ്യുന്നത്. അതും എന്താണ്, ഒരേ ഡയറക്ഷനിലാണ് മീറ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് ആംഗിൾ സീറോ ആവുന്നത്, ഒരേ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ റിസൾട്ട് ഉണ്ട് മാക്സിമം ആയിരിക്കും അല്ലേ, അവിടെ ഉണ്ടാകുന്ന മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിള് 180 ഡിഗ്രി ആവുമ്പോൾ എന്തായിരിക്കും, അവിടെ റിസൾട്ട് ഉണ്ട് മിനിമം ആയിരിക്കും. രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ സീറോ ആവുമ്പോൾ അവിടെ റിസൾട്ട് ഉണ്ട് മാക്സിമം ആയിരിക്കും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് കോൾഡ് ആസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റത്തിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുക അല്ലേ. സോ അതിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് കോൾഡ് ആസ് ദ ടോർക്ക്. എന്താണ് ടോർക്ക്? ഒരു പോയിന്റിൽ നമ്മൾ പിവട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ലിവർ ആം ഉണ്ടെങ്കിൽ, ആ ലിവർ ആമിന്റെ എൻഡിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു ട്വിസ്റ്റിംഗ് ആക്ഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താൽ മതി അല്ലേ, ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താൽ മതി, അതാണ് മൊമെന്റ് അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, ടോർക്കാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ എ ഗിവൺ വെലോസിറ്റി ഓഫ് എ പ്രൊജക്ടൈൽ ദ റേഞ്ച് ഈസ് മാക്സിമം വെൻ ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ്. എപ്പോഴാണ് ഒരു പ്രൊജക്ടൈലിൻ്റെ റേഞ്ച് മാക്സിമം ആവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ലോങ്ങർ ആയിട്ടുള്ള ഡിസ്റ്റൻസിലേക്ക് ആ പ്രൊജക്ടൈൽ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്ടൈലിൻ്റെ ആംഗിൾ എത്രയായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ 45 ഡിഗ്രി എന്നുള്ളതാണ്. ഒരു പ്രൊജക്ടൈൽ, നമുക്കറിയാം പ്രൊജക്ടൈൽ എന്താണ്, ഒരു പാരാബോളിക് മൂവ്മെൻ്റ് ആണ് പ്രൊജക്ടൈലിന് ഉണ്ടാവുന്നത്. സോ 45 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്ടൈൽ മൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലാണ് അതിന് മാക്സിമം റേഞ്ച് കിട്ടുക, ഏറ്റവും ദൂരത്തേക്ക് ആ ബോഡി മൂവ് ചെയ്യുക. ഓക്കെ, ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കേണ്ട ആംഗിള് 45 ഡിഗ്രിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹയർ പിച്ച് റൂഫ് റിസൾട്ട് ഇൻ സ്ട്രോങ്ങർ റൂഫ് റിക്വയർ മോർ കവറിംഗ് മെറ്റീരിയൽ, റിസൾട്ട് ഇൻ വീക്കർ റൂഫ് റിക്വയർ ലെസ് കവറിംഗ് മെറ്റീരിയൽ. ഒരു ഹൈ പിച്ച് റൂഫാണ് എന്നുണ്ടെങ്കിൽ അത് താഴെ കൊടുത്തിട്ടുള്ള ഏതിനൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ ഹയർ പിച്ച് റൂഫ്? ഹൈ പിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലോപ്പ് റൂഫിനെയാണ് നമ്മൾ പിച്ച് റൂഫ് എന്ന് പറയുക. ലോ പിച്ച് റൂഫും ഹൈ പിച്ച് റൂഫും ഉണ്ട്. ലോ പിച്ച് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ ഓഫ് സ്ലോപ്പ് എന്തായിരിക്കും, കുറവായിരിക്കും. വേറാസ് ഹൈ പിച്ച് റൂഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സ്ലോപ്പ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റീപ്പർ സ്ലോപ്പ് ആയിരിക്കും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈ രണ്ട് ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ആ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകളിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഹയർ പിച്ച് റൂഫുകൾക്ക് റിക്വയേഴ്സ് മോർ കവറിംഗ് മെറ്റീരിയൽ, കൂടുതൽ കവറിംഗ് മെറ്റീരിയൽ വേണ്ടി വരും. എന്തിന്, ഹയർ പിച്ച് റൂഫാണെന്നുണ്ടെങ്കിൽ അല്ലേ. ലോവർ പിച്ച് റൂഫിനാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, ഹൈ പിച്ച് റൂഫാണെങ്കിൽ അത് കൂടുതലായിരിക്കും. അപ്പോൾ ഹയർ പിച്ച് റൂഫുകൾക്ക് ഓപ്ഷൻ 2 എന്താണ് ഒരു ഫാക്റ്റാണ്. ഇനി രണ്ടാമത്തത് നോക്കുക, റിസൾട്ട് ഇൻ സ്ട്രോങ്ങർ ആണോ വീക്കർ ആണോ. ലോവർ പിച്ച് റൂഫുകളും ഹയർ പിച്ച് റൂഫുകളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകാൻ എളുപ്പമുള്ളത് ഹയർ പിച്ച് റൂഫുകൾക്കാണ് അല്ലേ. വെള്ളം ഒരിക്കലും പൂളിയൂല, അല്ലെങ്കിൽ വെള്ളം ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്റ്റീപ്നെസ് കൂടിയ അല്ലെങ്കിൽ ഹൈ പിച്ചിങ് ഉള്ള റൂഫിൽ തങ്ങി നിൽക്കില്ല. എന്നാൽ സ്റ്റീപ്നെസ് കുറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം പൂളിയാനുള്ള സാധ്യതയുണ്ട്, അവിടെ ലീക്കേജിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള റൂഫ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹയർ പിച്ച് റൂഫുകളാണ്. അപ്പോൾ ഹയർ പിച്ച് റൂഫുകൾ സ്ട്രോങ് ആണ്, ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് മോർ കവറിംഗ് മെറ്റീരിയൽ. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക, 1 and 2. റിസൾട്ട് ഇൻ സ്ട്രോങ്ങർ റൂഫ് റിക്വയർ മോർ കവറിംഗ് മെറ്റീരിയൽ. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ മേസൺറി വർക്ക് വിത്ത് സോളിഡ് ബ്രിക്സ് കൺസിസ്റ്റൻസി ഓഫ് മോർട്ടാറിസ്. ഒരു സോളിഡ് ബ്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു മേസൺറി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മോർട്ടാറിന് ഉണ്ടാവേണ്ട കൺസിസ്റ്റൻസി എത്രയാണ് എന്നുള്ളത്. നമ്മൾ സിമെന്റിന്റെ കൺസിസ്റ്റൻസി പഠിച്ചിട്ടുണ്ട്. എന്താണ് സിമെന്റിന്റെ കൺസിസ്റ്റൻസി? വിക്കറ്റ പാരറ്റസിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു പ്ലഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് ആ സിമെന്റ് മോൾഡിൽ നിറച്ചതിനെ റിലീസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിസ്റ്റൻസി കണ്ടുപിടിക്കുന്നത്. എന്തിനാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യുന്നത് സിമെന്റിൽ? ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന്റെയും ഫൈനൽ സെറ്റിംഗ് ടൈമിന്റെയും വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതുപോലെ തന്നെ നമ്മൾ ഓരോ മേസൺറി വർക്കുകൾ ചെയ്യുമ്പോഴും ആ മേസൺറി വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സിമെന്റ് മോർട്ടാർ, സിമെന്റ് മോർട്ടാർ മാത്രമല്ല ഏത് മോർട്ടാർ ആണെങ്കിലും, ലൈം മോർട്ടാർ ആവാം, ഗേജിന് മോർട്ടാർ ആവാം, ഏത് മോർട്ടാർ ഉപയോഗിക്കുകയാണെങ്കിലും ആ മോർട്ടാറിനും എന്തുണ്ടാവണം, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം, അല്ലെങ്കിൽ അതൊരു വർക്കബിൾ ആയിട്ടുള്ള മോർട്ടാർ ആയിരിക്കണം. അപ്പം നമുക്കറിയാം നമ്മൾ മോർട്ടാറിലേക്ക്, മോർട്ടാർ എന്ന് പറഞ്ഞാൽ സിമെന്റിന്റെയും സാൻഡിന്റെയും കോമ്പിനേഷനാണ്. അപ്പം അതിലോട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അവിടെ സെഗ്രിഗേഷനും അല്ലെങ്കിൽ ബ്ലീഡിങ്ങും പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും.
എന്നാൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സിമെൻ്റ് എന്താവില്ല, വർക്കബിൾ ആവില്ല. അപ്പോൾ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഒരു സിമെൻറ്റ് മോർട്ടാർ നമ്മൾ മേസൺറി വർക്ക് ചെയ്യുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആവണം എന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ്. ഇത് സിമെൻറ്റിലുള്ള കൺസിസ്റ്റൻസി ടെസ്റ്റ് പോലെ തന്നെ മോർട്ടാറിനും ഒരു കൺസിസ്റ്റൻസി ടെസ്റ്റ് ഉണ്ട്. ഈ മോർട്ടാറിൻ്റെ കൺസിസ്റ്റൻസിനെ കുറിച്ച് പറയുന്ന കോഡാണ് IS 2250-1981. ആ കോഡിൽ ഈ കൺസിസ്റ്റൻസി ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം IS കോഡിൽ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഇങ്ങനെയാണ്. നമുക്കറിയാം ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കോണിക്കൽ കണ്ടെയ്നർ ഉണ്ടാവും. ഈ കോണിക്കൽ കണ്ടെയ്നറിൽ നമ്മൾ എന്ത് ചെയ്യും, സിമെൻറ്റ് നിറയ്ക്കും, സിമെൻറ്റ് മോർട്ടാറിൻ്റെയും മിക്സ് നിറയ്ക്കും. അതിനുശേഷം അതിൻ്റെ മുകളിലൊരു പെനട്രേറ്റിംഗ് കോൺ ഉണ്ട്. നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാം, ഒരു പെനട്രേറ്റിംഗ് കോൺ ഉണ്ട്. അപ്പോൾ ഈ കോണിൽ നമ്മൾ സിമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിറച്ച് അതിനെ ടാമ്പ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്തതിന് ശേഷം ഈ പെനട്രേറ്റിംഗ് കോണ് റിലീസ് ചെയ്തിട്ട് ഈ സിമെൻറ്റിൻ്റെ, ഇവിടെ സിമെൻറ്റ് നിറഞ്ഞിരിക്കുകയാണ്, ആ സിമെൻറ്റിൻ്റെ സർഫസിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇതിനൊരു ഡയൽ ഗേജ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയൽ ഗേജിൻ്റെ ഇനീഷ്യൽ റീഡിങ് എന്ത് ചെയ്യും, റീഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കോണിനെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഇതൊരു കോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കൂർത്ത ഭാഗം എന്ത് ചെയ്യും, ഈ താഴെയുള്ള വലിയ കോണിക്കൽ കണ്ടെയ്നറിലോട്ട് പെനട്രേറ്റ് ചെയ്ത് കയറും. അപ്പോൾ പെനട്രേറ്റ് ചെയ്ത് കയറുമ്പോൾ അതിൻ്റെ ആ പെനട്രേഷൻ എന്ത് ചെയ്യും, ഈ ഡയലിൽ റീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഫൈനൽ റീഡിങ് എടുക്കുക. അപ്പോൾ ഇനി ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ കോണ് എത്രത്തോളം പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാൻ പറ്റും. സോ ആ പെനട്രേഷനാണ് ആ സിമെൻറ്റ് മോർട്ടാറിൻ്റെ കൺസിസ്റ്റൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഒരു സോളിഡ് ബ്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മേസൺറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഈ ഡെപ്ത് ഓഫ് പെനട്രേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് 9-13 സെൻറ്റിമീറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ 90-130 mm പെനട്രേഷൻ ആണ് ഒരു സോളിഡ് ബ്രിക്കുകളാണ് നമ്മൾ മേസൺറി വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകേണ്ട കൺസിസ്റ്റൻസി. അപ്പോൾ അതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 9-13 സെൻറ്റിമീറ്റർ. ഇനി അത് പെർഫോറേറ്റഡ് ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ, ഹോൾസ് ഉള്ള ബ്രിക്കുകളാണെന്നുണ്ടെങ്കിൽ അവിടെ 7-8 സെൻറ്റിമീറ്റർ ആയിരിക്കണം കൺസിസ്റ്റൻസി ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ പെനട്രേഷൻ ഉണ്ടാവേണ്ടത്. ഇനി ക്യാവിറ്റീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോർട്ടാർ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ 130-150 mm ആണ്, അല്ലെങ്കിൽ 13-15 സെൻറ്റിമീറ്റർ ആണ് അവിടെ ഉണ്ടാകേണ്ട കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10th question, ദ ടൈപ്പ് ഓഫ് ബോണ്ട് പ്രൊവൈഡഡ് ഇൻ ബ്രിക്ക് മേസൺറി ഫോർ ക്യാരിങ് ഹെവി ലോഡ്. ഹെവി ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രിക്ക് ബോണ്ട് ഏതാണ്? നമുക്കറിയാം അത് ഇംഗ്ലീഷ് ബോണ്ടാണ്. എങ്ങനെ ഇംഗ്ലീഷ് ബോണ്ടാണെന്ന് അറിയാം, സ്ട്രോങ്സ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ് അല്ലേ. നമ്മൾ ഫ്ലെമിഷ് ബോണ്ടും ഇംഗ്ലീഷ് ബോണ്ടിൻ്റെയും കമ്പാരിസൺ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്ലെമിഷ് ബോണ്ടിന് അപ്പിയറൻസ് കൂടുതലാണ്, എന്നാൽ സ്ട്രെങ്ത് കൂടുതലുള്ള ബോണ്ട് എന്താണ്, ഇംഗ്ലീഷ് ബോണ്ടുകളാണ്. ഇംഗ്ലീഷ് ബോണ്ട് എപ്പോഴും എന്തായിരിക്കും, വൺ ബ്രിക്ക് വാളുകളാണ് സാധാരണയായിട്ട് ഫോം ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ 1.5, 2 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ടും വൺ ബ്രിക്ക് വാളുകളാണ് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് ബോണ്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ 20 സെൻറ്റിമീറ്റർ തിക്നെസ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് കൊണ്ട് ഇംഗ്ലീഷ് ബോണ്ടായിരിക്കും കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഏത് ബോണ്ടാണ് ഹെവി ലോഡുകൾ ക്യാരി ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്, ഇംഗ്ലീഷ് ബോണ്ടാണ്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.